നമുക്ക് ഈ ഭക്ഷണം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ ചിന്തിക്കാനൊന്നും ഒരു കഴിവില്ല, നമുക്കൊന്നും ചിന്തിക്കുന്നില്ല, നമ്മള് ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇതുവരെ ഉള്ള പാവമൊക്കെ ദൈവം ക്ഷമിച്ചു, ഇനി പാവം ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തും. ഇവര് ചെയ്യുന്നത് കൊടും പാവങ്ങളാണ്, നമുക്കിത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് ആർഭാടായിട്ട് അങ്ങോട്ട് ചെന്ന് കുടിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഇവരിങ്ങനെ ഭയങ്കര വ്യഭിചാരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അകത്ത്, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളതിന് പറയാൻ കൊള്ളില്ല. കാരണം നമ്മൾ അതിന്റെ അകത്ത് നിന്നതായത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ നാണക്കേട്. അത്ര മ്ലേച്ഛമായ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കണേ. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രാത്രി മാത്രമൊന്നുമല്ല, പകലും എല്ലാ സാറ്റിസ്ഫാക്ഷൻ സമയത്ത് ഇത് തന്നെ പരിപാടി. ഇത്ര അബോർഷനുകള് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മക്കൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇനി മനുഷ്യർ പിന്നെ ഇവര് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ദൈവത്തിന്റെ ആത്മാവുള്ള മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞു എന്ന്. ഇനി ഉണ്ടാകുന്നതൊക്കെ പിശാചിക്കളുടെ ആത്മാക്കളുള്ള കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് വളർത്താൻ അവരെ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസമായിട്ടുള്ള കാര്യം. ഒരു വിനയ റോബിൻ എന്ന് പറയുന്ന ഒരു വയനാടുകാരനുണ്ട്, അവനൊരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. അപ്പൊ ഇവള് പറഞ്ഞു പൊന്നാരയുടെ ആത്മാവ് ഇയാളുടെ കൂടെയാണ്. അങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ അവനെ കൊണ്ടാണ് കറക്കം മുഴുവൻ. ഇവർക്ക് സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി അതിന് കല്യാണം കഴിക്കാത്ത പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് വരും. അവയെ ചെറുപ്പ ഒത്തിരി ആൾക്കാരുള്ളതാണല്ലോ. അപ്പൊ ഇവര് നോക്കുമ്പോ കുറെ പെൺപിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ട് ഇവർ എന്ത് മാർഗം സ്വീകരിക്കും? എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഈ മയക്കുമരുന്നൊക്കെ തന്ന് നമ്മുടെ തലച്ചോറും കാര്യങ്ങളും മൊത്തം ഇവര് അവരുടെ കൺട്രോളിലാക്കും. കല്യാണം കഴിയാതെ ചെറിയ പ്രായപൂർത്തിയാകാത്ത പിള്ളേര് വരെയും ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് അതിന്റെ ഉള്ളിലുണ്ട്. ഡോക്ടർമാരൊക്കെ കുറെ ഉണ്ട്, പക്ഷെ ഈ മരുന്ന് കൊടുത്ത് മയക്കുന്നത് ഈ ബാബു എന്ന് പറയുന്ന ഒരു കള്ള ഡോക്ടറുണ്ട്, അതിന്റെ അത് സൈക്കാട്രിസ്റ്റാന്ന് പറയുന്നേ അയാള്. ഈ നിഷാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സ്ത്രീയും സൈക്കോയ, അതിന്റെ അകത്ത് ഒരുപാട് സൈക്കോകൾ ഉണ്ടെന്ന കേൾക്കാനാണ് ഇപ്പൊ നോക്കുമ്പോ അറിയാൻ പറ്റുന്നത്. ഒരുപാട് പേർക്ക് ഇയാള് തന്നെ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരിത്. നിഷയ്ക്കും ഉണ്ട് സൈക്കോയുടെ സർട്ടിഫിക്കറ്റ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മൂരിയാട്ടെ എംബറർ ഇമാനുവൽ എന്ന പ്രസ്ഥാനത്തിലെ കൂടുതൽ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും മലയാളി വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സിയോൻ സഭയും ഏറെ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ സീറ്റ് കച്ചവടം ചെയ്യുകയാണ് ഇവർ എന്ന ആരോപണം ഉയർന്നിരുന്നു. തട്ടിപ്പിന്റെ എംബററായ തൃശൂർ മൂരിയാട് സിയോൻ കൂടാരവാസികൾ നാട്ടുകാർക്ക് ഭീഷണിയാകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എംബറർ ഇമാനുവൽ സിയോൻ കൂടാരവാസികൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ കപടമാണെന്നാണ് കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന ഷാൻഡി പറയുന്നത്. ഇതിനകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഷാൻഡി മലയാളി വാർത്തയോട് പങ്കുവച്ചത്. ലോകം അവസാനിക്കുമെന്നും ഇവരുടെ പേടകത്തിൽ കയറിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാണ് ഇവർ എല്ലാവരിൽ നിന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നത്. സ്വത്തുക്കളെല്ലാം ഇവരുടെ പേരിലാക്കിയ ശേഷം ഇവരെ അന്തേവാസികളാക്കി മാറ്റും. ദമ്പതികളാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കില്ല. യുവതികളെ വിവാഹം കഴിക്കാനും സമ്മതിക്കില്ല. പിണങ്ങി കൂടാരത്തിന് പുറത്തു പോയാലോ വധഭീഷണി അടക്കം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നിരവധി പേരാണ് തട്ടിപ്പിനിരയായതെന്നും ഷാൻഡി മലയാളി വാർത്തയോട് പറഞ്ഞു. കേട്ടാൽ അറയ്ക്കുന്ന വിധത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് അബോർഷനുകളാണ് വർഷത്തിൽ നടക്കുന്നതെന്നും ഇതിനായി പ്രത്യേക ഡോക്ടർമാരടക്കം ഇതിനുള്ളിലുണ്ടെന്നും ഷാൻഡി പറയുന്നു. എന്റെ അപ്പന്റെ അനിയനെയാണ് ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നതേ. അപ്പന്റെ അനിയൻ വന്ന് ആദ്യം ഒരു ധ്യാനം കൂടി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നല്ലതാണ്, നിങ്ങളൊന്ന് വന്ന് കേട്ടു നോക്ക്. അങ്ങനെ ഇപ്പൊ നമ്മള് ഒരു സാധാരണ ധ്യാനത്തിന്റെ ഒരു ഇതില് നമ്മൾ ഇങ്ങോട്ടും വരും വന്നു ഒന്ന് കേട്ടു പോകാലോ എന്നൊക്കെ ഓർത്ത് വന്നതാ. വന്നു കഴിഞ്ഞപ്പം പിന്നെ പാപ്പൻ ഇച്ചിരി കുടിക്കുന്നൊക്കെ ആളായിരുന്നു. അപ്പൊ കുടിയൊക്കെ നിർത്തി കുടിക്കുന്നൊന്നുമില്ല, എപ്പോഴും ബൈബിള് വായനയും പ്രാർത്ഥനയൊക്കെയാ. അപ്പൊ നമ്മൾ ഇത് കണ്ടപ്പോ ഞങ്ങൾക്കും തോന്നി ഒന്ന് പോയി കേട്ട് നോക്ക അങ്ങനെ എന്തെന്ന്. അങ്ങനെ വന്നതാ. ആ വന്നു കഴിഞ്ഞാണ് അറിയുന്നത്. വന്നാലേ പെട്ടെന്നൊന്നും നമുക്ക് ഇവരുടെ തട്ടിപ്പ് മനസ്സിലാക്കിയല്ല. ഇവര് നമ്മളെ പറഞ്ഞ് ദൈവത്തിലേക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാക്കും, ദൈവഭയം ഉണ്ടാക്കും നമ്മുടെ ഉള്ളില്. നിങ്ങൾ ചെയ്യണതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അത് ഒറ്റയടിക്ക് അങ്ങനെ പറയല്ല, പിന്നെ ലോകം അവസാനിക്കാറായി. അപ്പൊ ഒരു പ്രത്യേക ഗണത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് ദൈവം രക്ഷിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വരുന്നവർക്കേ രക്ഷയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിക്കും. ഇവിടെ വരുന്നവര് മരിക്കുകയല്ല, പിന്നെ മരിക്കയില്ല, പിന്നെ ലോകാവസാനം ഉണ്ട്. യേശുക്രിസ്തു ഭൂമി വന്നിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാന്ന് പറയണേ.
അപ്പൊ നമ്മൾ ഈ ദിവസം യേശു ക്രിസ്തുവിനെ കാണാനുള്ള കൊതിയും പിടിച്ച് നമ്മൾ ഇങ്ങനെ വന്നു പോകും. ആദ്യം കണ്ണൂര്, ഞങ്ങൾ കണ്ണൂരായിരുന്നു. അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നു പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട് പറഞ്ഞു സ്ഥലമൊക്കെ വിറ്റുകെട്ടി ഇങ്ങോട്ട് വരണം. അപ്പൊ ഇവിടെ നിന്ന് സുവിശേഷമൊക്കെ പ്രസംഗിക്ക്, വചനം കേട്ട് വചനത്താൽ നിറയണം, എന്നാലാണ് പിന്നെ യേശു ക്രിസ്തു കൊണ്ടുപോകുള്ളൂ. അപ്പൊ പിന്നെ ഭയങ്കര വചനം പഠിപ്പിക്കില്ല. അപ്പൊ പിള്ളേരെ പഠിപ്പിക്കണ്ട, പിന്നെ പിള്ളേരെ വിദ്യാഭ്യാസം ഒന്നും പ്രാധാന്യം കൊടുക്കണ്ട, ബൈബിൾ എഴുതാനും വായിക്കാനും പഠിച്ചാൽ മതി, ഇനിയിപ്പോ എങ്ങോട്ടോ ഓടുന്നേ, ലോകം അവസാനിക്കാനായല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് തരുവാണ്. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോ നമ്മളെന്ത് പിന്നെ പഠിപ്പിക്കലില്ല, അതിനൊന്നും സത്യമല്ല. നമുക്ക് ഈ പിന്നെ ഒരു തരം ഇവര് നമുക്ക് ഈ ഭക്ഷണം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ ചിന്തിക്കാനൊന്നും ഒരു കഴിവില്ല, നമുക്കൊന്നും ചിന്തിക്കുന്നില്ല. നമ്മള് ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇല്ല, എന്റെ അപ്പനും അമ്മയല്ല, എന്റെ അപ്പന്റെ അനിയന്, അപ്പന്റെ അനിയന്, ഭാര്യ, ഫാമിലി, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറച്ചു പേരും ഇതിന്റെ അകത്തുണ്ട്. അവരാണ് കൊണ്ടുപോയത്? അവരാണ് കൊണ്ടുവന്നത്. ഷാന്റിയും അപ്പനെയും അമ്മയും കൊണ്ടുപോയി? ഇല്ല ഇല്ല, എന്റെ ഹസ്ബൻഡിനെയും മക്കളെയും കൊണ്ടുവന്നവര്. ഓ, എത്ര വയസ്സുള്ളപ്പോഴാ? മക്കള് ചെറിയ ജനിച്ച ചെറിയ മോൾക്ക് ഒരു വയസ്സായിട്ടില്ല, മൂത്ത മോൾക്ക് മൂന്നര വയസ്സ്, നാല് വയസ്സുള്ളപ്പോ. എന്നിട്ട് ആരാ ഹസ്ബൻഡാണ് മദ്യപിക്കുന്നത്? അല്ല, എന്റെ ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു. എന്റെ ഹസ്ബൻഡ് എന്റെ അപ്പന്റെ അനിയൻ നല്ലോണം ഒക്കെ മദ്യപിക്കുമായിരുന്ന ആളായിരുന്നു. അപ്പൊ നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡും കൂടിയൊക്കെ നിർത്തട്ടെ, നല്ലതാണല്ലോ. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ വന്നത്. ആ, അങ്ങനെ അവിടെ ചെന്നാ നിങ്ങൾ ഒരുമിച്ച് താമസിപ്പിക്കാനൊന്നും അനുവദിക്കില്ല അല്ലേ? ഒന്നിച്ച് താമസിക്കാണ്. ആദ്യം ഇവര് ഒരു 7 ധ്യാനമുണ്ട്. ആദ്യത്തെ ഒരു 1-2 ധ്യാനം കൂടുന്നോടം വരെ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. നമുക്കൊരു ചെറിയ പാപം ചെയ്യാൻ പോലും പേടിയാണ്, കാരണം ദൈവം കണ്ടോണ്ടിരിക്കുക, നിങ്ങൾ ഇനി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, അതും ഇത് മരിക്കുകയല്ല, പാപം ചെയ്യാത്തവര് ഇനി മരിക്കുകയല്ല എന്ന് പറയും. ഇതുവരെ ഉള്ള പാപമൊക്കെ ദൈവം ക്ഷമിച്ചു, ഇനി പാപം ചെയ്യരുത്, അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തും. ഇവര് ചെയ്യുന്നത് കൊടും പാപങ്ങളാണ്, നമുക്കിത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർക്ക് ആർഭാടമായിട്ട് അങ്ങോട്ട് ഇച്ചിട്ട് ഇന്ന് കുടിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഇവരിങ്ങനെ ഭയങ്കര വ്യഭിചാരങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അകത്ത്, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളതിന് പറയാൻ കൊള്ളില്ല. കാരണം നമ്മൾ അതിന്റെ അകത്ത് നിന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ നാണക്കേട്. അത്ര മ്ലേച്ഛമായ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കണേ. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഇവര് പറയും യേശു ക്രിസ്തു സഹിച്ച പോലെ സഹിക്കണം, ക്ഷമിക്കണം, എന്നാലാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചേക്കണേ, അങ്ങനെയുള്ള വർത്തമാനങ്ങള്. രാത്രിയും രാത്രി മാത്രമൊന്നുമല്ല, പകലും എല്ലാ സാറ്റിസ്ഫാക്ടറി സമയത്ത് ഇത് തന്നെ പരിപാടി. എന്നിട്ട് ഇവര് ഈ ടൂറ് കൊണ്ടോക്കും, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തൂടെ കറങ്ങാൻ പോക്കും. പിന്നെ ഭാര്യയും ഭർത്താവും ഉള്ളവരും ഒന്നിച്ച് ജീവിക്കരുത്, കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ തന്നെ തീരെ നിവൃത്തിയില്ലാത്തവര് കഴിച്ചോ, കഴിച്ചാൽ മക്കൾ ഉണ്ടാകരുത്, അങ്ങനെയുള്ള പഠനങ്ങൾ. അപ്പൊ എല്ലാം ഒത്ര അബോർഷനുകൾ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മക്കളുണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇനി മനുഷ്യ പിന്നെ ഇവര് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ദൈവത്തിന്റെ ആത്മാവുള്ള മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞു എന്ന്. ഇനി ഉണ്ടാകുന്നതൊക്കെ പിശാചികളുടെ ആത്മാക്കളുള്ള കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് വളർത്താൻ അവരെ താല്പര്യപ്പെടുന്നില്ല. അതിന് മാതാവാന്ന് പറഞ്ഞു ഞങ്ങളുള്ള സമയത്ത് അതിനെ കാണിക്കുകയല്ലായിരുന്നു പുറത്ത്. ഇപ്പോഴൊക്കെ അതിനെ മാതാവായിട്ട് അംഗീകരിക്കുന്ന, അത് എഴുതി ഒപ്പിട്ട് മേടിച്ചു, അതിനെ മാതാവായിട്ട് അംഗീകരിക്കുന്നവരെ അവിടെ നിർത്തുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ കൈയും ഇച്ചിരി ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കും വിരലൊക്കെ എന്ന്. അപ്പത്തേനും ജനങ്ങള് ഭയങ്കര ആവേശം കൊള്ളു, കാരണം മാതാവാന്ന പറയണേ. നേരിട്ട് കാണിക്കല്ല, നേരിട്ട് കാണിച്ചാ പിന്നെ അത് അപ്പന്റെ അതേ ചായയാ മക്ക്. അപ്പൊ ഇത് കല്യാണം കഴിക്കാണ്ടുണ്ടായ കുട്ടിയാണല്ലോ, അപ്പൊ അവർക്ക് കാണിക്കാൻ പേടിയാണ്. അപ്പൊ ഇയാള് മരിച്ചതിന് ശേഷം നിഷയുടെ ഇപ്പൊ ആരാ നിഷയുടെ ആൾക്കാർ? അതാണ് ഏറ്റവും വലിയ രസമായിട്ടുള്ള കാര്യം. ഒരു വിനയ റോബിൻ എന്ന് പറയുന്ന ഒരു വയനാടുകാരനുണ്ടേ, അവനൊരു ചെറുപ്പക്കാരനായിരുന്നു അവന്. അപ്പൊ ഇവള് പറഞ്ഞു പൊന്നാരയുടെ ആത്മാവ് ഇയാളുടെ കൂടെയാണ്. അങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ചിട്ട് ഇപ്പൊ അവനെ കൊണ്ടാണ് കറക്കം മുഴുവൻ. അപ്പൊ ആത്മാവ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവന് ശരീരമല്ല ആത്മാവാണല്ലോ ജീവൻ നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ വചനങ്ങൾ ഇങ്ങനെ ഇവരുടെ ആവശ്യത്തിന് വേണ്ട വചനങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കള്ളത്തരത്തിൽ അവരുണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇവര് അതനുസരിച്ച് ജനങ്ങൾ വഞ്ചനയാ ചതി, പിന്നെ വേറൊന്നുമല്ല. ഇത് കൊറേ പണം ഉണ്ടാക്കണം ഇവർക്ക്,
ഇവർക്ക് സൂചി ജീവിക്കാൻ വേണ്ടി അതിന് കല്യാണം കഴിക്കാത്ത പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് വരും. നവയെ ചെറുപ്പം ഒത്തിരി ആൾക്കാരുള്ളതാണല്ലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോ കൊറേ പെമ്പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ കൊറേ അങ്ങനത്തെ. എന്നിട്ട് ഈ നവീൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവന് ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് ഓരോ വിദേശത്തൊക്കെയുള്ള നല്ല പൈസ ഒക്കെ ഉള്ള ആണുങ്ങളെ കൊണ്ട് ആണുങ്ങൾക്ക് ഫോൺ വിളിപ്പിക്കും. എന്നിട്ട് അവരോട് പറയും നല്ല പെമ്പിള്ളേരെ നോക്കി ഇവൻ വിളിപ്പിക്കണേ. അപ്പൊ എന്നിട്ട് അവരെ എങ്ങനെയാലും ആകർഷിച്ച് ഇതിന് ഈ പെണ്ണിന്റെ അടിമയാക്കും. ഇത് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ പറയും, ഇവള് പറയും പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടിയാലേ കെട്ടാൻ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞു കൊണ്ടുവരും. അങ്ങനെ ഒരു ഫാമിലിന്ന് ഒരെണ്ണത്തിന് തൊഴിലുള്ള ഒരെണ്ണത്തിന് പിടിച്ചോണ്ട് വന്ന ആ ഫാമിലി മുഴുവൻ പിന്നെ പുറകെ വരണ്ട വരുമല്ലോ. അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര അവര് പറയുന്ന സർപ്പത്തെ പോലെ സൂക്ഷ്മ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിട്ട് അഭിനയിക്കണമെന്ന്, സർപ്പത്തെ പോലെ കൗശലം കാണിച്ച് വേണം ആൾക്കാരെ പിടിച്ചോണ്ട് വരാന്ന്. അങ്ങനെ ഇവര് ഏത് മാർഗം നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടിട്ട് ഇവര് എന്ത് മാർഗം സ്വീകരിക്കും. എന്നിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഈ മയക്കുമരുന്നൊക്കെ തന്ന് നമ്മുടെ തലച്ചോറും കാര്യങ്ങളും മൊത്തം ഇവര് അവരുടെ കൺട്രോളിലാക്കും. അത് കഴിഞ്ഞ് ഇവര് നമ്മൾ അവരെ അടിമയായിട്ട് വെക്കും. നമുക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല, ഒന്നും മിണ്ടാൻ പാടില്ല. ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പിന്നെ നമ്മൾ നോട്ടപ്പുള്ളിയായി, പിന്നെ കൂട്ടം കൂടി അടിയായി പ്രശ്നമായി. പിന്നെ നമ്മൾ തിരിച്ചു പോരുവാന്നോ അങ്ങനെ അവരിൽ നിന്ന് അകലുവാന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ഏത് വിധത്തിലും നശിപ്പിക്കണം എന്നൊരു ചിന്തയാണ്. അപ്പൊ നമ്മളിപ്പോ വേറെ നാട്ടിൽ കടന്ന് നമ്മള് 8-10 വർഷം ഇവരുടെ കൂടെ നിൽക്കുമ്പോ നല്ല ആൾക്കാരാ നമ്മള്, ഒരു കുഴപ്പമില്ല. അവര് നമ്മളിങ്ങ് തിരിച്ചിറങ്ങുവാന്നോ വേറെ എന്ത്. അപ്പൊ ഈ ജനങ്ങളും അത് വിശ്വസിക്കുകയാണ്. കാരണം അതുങ്ങൾക്ക് ഒന്നും ചിന്താശക്തി ഇല്ലാത്ത ജനങ്ങളാണ്. അതൊക്കെ അത് ഒന്നില്ല, കൂട്ടത്തോടെയാണ് ഇതെല്ലാം. ഈ യൂത്തിന്റെ ഇടയിലാണ് അതിന്റെ മെയിൻ നേതാവാണ് നവീൻ എന്ന് പറയുന്ന അവന്. അപ്പൊ അവിടെയുള്ളവരത് സമ്മതിക്കുകയല്ല. പുറത്തു വന്നവർക്ക് ഒരുപാട് പേർക്ക് ദുരനുഭവങ്ങളുണ്ട്. എല്ലാവർക്കും ഭയമാണ്. ഇവരും എല്ലാരും ഭയപ്പെടുത്തി നിർത്താണ്. കല്യാണം കഴിയാതെ ചെറിയ പ്രായപൂർത്തിയാകാത്ത പിള്ളേര് വരെയും ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് അതിന്റെ ഉള്ളിലുണ്ട്. പ്രത്യേക ഡോക്ടറൊക്കെ കാണുക അബോർഷന് വേണ്ടിയൊക്കെ അതിനകത്ത് തന്നെ അല്ലേ? ഡോക്ടർമാരൊക്കെ കുറെ ഉണ്ട്. പക്ഷെ ഈ മരുന്ന് കൊടുത്ത് മയക്കുന്നത് ഈ ബാബു എന്ന് പറയുന്ന ഒരു കള്ള ഡോക്ടറുണ്ട്. അതിന്റെ അത് സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറയുന്നേ അയാള്. ഈ നിഷ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സിഒ സ്ത്രീയും സൈക്കോയ അതിന്റെ അകത്ത് ഒരുപാട് സൈക്കോകൾ ഉണ്ടെന്നാ കേൾക്കാൻ ഇപ്പൊ നോക്കുമ്പോ അറിയാൻ പറ്റുന്നത്. ഒരുപാട് പേർക്ക് ഇയാള് തന്നെ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരിത്. നിഷയ്ക്കും ഉണ്ട് സൈക്കോയുടെ സർട്ടിഫിക്കറ്റ്. അപ്പം ഷാന്തി പിന്നെ എത്ര നാളായി രക്ഷപ്പെട്ട് വന്നിട്ട്? ഞാനിപ്പോ ഒരു 2017 ഞങ്ങള് പോന്നതാ. ഹസ്ബൻഡ് ഈ പൊന്നാര മരിക്കുന്നതിന് മുമ്പേ ഞങ്ങള് പോന്നു. ഹസ്ബൻഡ് അപ്പൊ എന്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. ഇതേ തുടർന്ന്. പക്ഷെ നമുക്ക് ഒന്നും തെളിയിക്കാനൊന്നും പറ്റുന്നില്ല. അവര് നമ്മള് കാരണം ആൾക്ക് ഭയങ്കര സ്വത്ത് മുഴുവൻ പോയി, പൈസ പോയി. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പറയുമ്പോ ആൾക്കാർ അങ്ങോട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ ലോകത്തുള്ള ഒറ്റ മനുഷ്യര് വിശ്വസിക്കുകയല്ല. അതാണ് ഇല്ല ഞങ്ങള് ഇവിടെ തന്നെയാ ഉള്ളത്. ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടും സ്ഥലവും ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ വിറ്റ് അപ്പൊ അവര് ആദ്യമേ ഞങ്ങൾക്ക് 37 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങളുടെ വീട് മേടിച്ചത്. എന്നിട്ട് 10 ലക്ഷം രൂപ തന്നു. ബാക്കി പൈസ 27 ലക്ഷം രൂപ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത്. കുറച്ച് നാളായിട്ടുള്ളത് തന്നിട്ട് ഒരു 6 മാസം. താമസം ഇവിടെ തന്നെ മൂരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ. കോളനി അവരുടെ കോളനിയിലായിരുന്നു സ്ഥലം. അത് വിറ്റിട്ട് കോളനിക്ക് വെളിയില്. ഇപ്പോഴും ഉണ്ട്. ഈ 1 ജനുവരി ഞാനും പിള്ളേരും കൂടെ പള്ളിയിലേക്ക് പോണ വഴി ഞങ്ങളെ വിളിച്ച് ഭയങ്കര കേട്ടലറക്കുന്ന വാക്കുകളൊക്കെയാ മക്കളെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് പറയണത് നമ്മള് പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. കാരണം ഇവര് അവിടെ ഒരു തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്. ഈ വിശ്വാസം ഇല്ലാത്ത ഇനി ക്രിസ്ത്യാനികളും ഇവര് ക്രിസ്ത്യാനിയാന്ന് പറയുന്നു. പക്ഷെ ഇവര് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. എന്നിട്ട് ഇവര് പറയുന്നു യേശുക്രിസ്തു പിന്നെ ഈ ക്രിസ്ത്യാനികളും ഇവര് പിശാചായിട്ടാണ് കണക്കാക്കുന്നത്. ഈ എംപറർ ഇമ്മാനുവൽ വിശ്വാസത്തിൽ ഇല്ലാത്തവര് മുഴുവൻ സാത്താന്റെ സന്തതികളാ, കായലിന്റെ മക്കളാ, പിശാശാന്നാണ് ഇവര് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവര് ഭയങ്കര ചെറിയ കുഞ്ഞു മക്കളെ വരെ തീവ്രവാദം പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ എന്ത് ചെയ്യാ, ഇവര് മാത്രം ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹിക്കണമെന്ന്.
ബാക്കിയുള്ളവര് തീവ്രവാദമാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. പിന്നെ അന്യ മതക്കാരെയൊക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള പഠനം. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണെങ്കിലും ചെറുപ്പത്തിൽ നമ്മള് ഇത് ഈ കോട്ടയുടെ പുറത്തിറങ്ങുന്ന സമയത്ത് വെളിയിലൊക്കെ പോകുന്ന സമയത്ത് പിള്ളേര് വേറെ ആൾക്കാരെ കണ്ടാൽ ഞങ്ങളെ കാണിച്ചു തരും, ദേ സാത്ത നിക്കുന്നു, ദേ പിശാശാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പഠനങ്ങള്. പിന്നെ ദൈവങ്ങളെ ഒക്കെ അതെ, ബാക്കി ദൈവം ഒന്നുമില്ല, ബാക്കിയുള്ളവരതെല്ലാം പിശാച, ഇവര് മാത്രം ദൈവങ്ങള്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം വിളിക്കുന്നത് രാജകുമാരൻ, രാജകുമാരി, നിശേനെ വിളിക്കുന്നത് രാജമാതാവ്, കൊച്ചു പിന്നെ പരിശുദ്ധ മാതാവ്. ഇവള് ഒരു കല്യാണം കഴിച്ച ഒരു ഈ ജോസഫ് പൊന്നാരെ ഒരു ഡ്രോയിങ് മാഷാണ്. അയാള് കല്യാണം കഴിച്ച അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉള്ളതാ, ഡൈവോഴ്സ് ഒന്നും ആയിട്ടില്ല. അയാള് മരിച്ചപ്പോ അയാളെ ബോഡി കൊടുത്തത് അയാളെ സ്വന്തം ഭാര്യക്ക, ഇവക്ക് കൊടുത്തില്ല. ഭാര്യയാണെങ്കിൽ ഇവക്ക് കൊടുക്കില്ലേ. സഭയിൽ നിന്നുള്ള ലൈംഗിക അതിക്രമങ്ങൾ അടക്കം പരാതി നൽകിയിട്ടും പോലീസ് സഭയ്ക്ക് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഷാന്റി പറയുന്നു. കൂടാരത്തിനകത്ത് എത്തപ്പെട്ടാൽ ഉടൻ തന്നെ ഇവർ മറ്റൊരു വ്യക്തികളായി മാറുന്ന വിധത്തിലുള്ള ട്രെയിനിങ് ആണ് നൽകുന്നത്. മാനസിക നില തെറ്റുന്ന ഇവർ അടിമകളായി മാറുന്നുവെന്നും ഷാന്റി മലയാളി വാർത്തയോട് പറഞ്ഞു. എന്തെങ്കിലും ബോധോദയമുണ്ടായി തിരിച്ചു വരുന്നവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതായും ഷാന്റി പറഞ്ഞു. ഇവരുടെ പീഡനത്തിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. രണ്ട് കുഞ്ഞുങ്ങളുമായി ഞാനിനി എങ്ങനെ ജീവിക്കുമെന്നും ഷാന്റി മലയാളി വാർത്തയോട് വികാര നിർഭരമായി പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള മൂരിയാട്ടെ എംബർ ഇമാനുവൽ എന്ന പ്രസ്ഥാനത്തിലെ കൂടുതൽ തട്ടിപ്പുകൾ വരും ദിവസങ്ങളിലും മലയാളി വാർത്ത പുറത്തുവിടും.